നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൻ്റെ ഒരു റിവിഷനാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം മുതൽ പഠിച്ച ക്ലാസ്സിലെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി, ഫസ്റ്റ് വൺ, ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ, വെയ്വൽ പ്ലാൻ, 1945 വെയ്വൽ പ്ലാൻ. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ടോപ്പിക് ആരംഭിച്ചത്. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ, വെയ്വൽ പ്ലാൻ, 1945. സെക്കൻഡ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാകുന്നതിന് കാരണമായ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1946 മാർച്ച് 24ലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. മൂന്നാമത്, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതു രാജ്യത്തിൻ്റേത്? ഇന്ത്യയുടേത്. ഇന്ത്യയുടേതാണ് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്, 1946 ഡിസംബർ 6. അപ്പോൾ ഈ വരുന്ന ഡേറ്റ്സ് ഈ ഒരു ക്രമത്തിൽ 1946 ഡിസംബർ 6 മുതൽ ഓർത്ത് ഒരു ക്രമത്തിൽ ഓർത്ത് വയ്ക്കുക. ഡിസംബർ 6 എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് ദിനവും കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1945 നമ്മൾ പഠിക്കുമ്പം തന്നെ അത് സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്ത സമയമാണ്. അങ്ങനെ അതുപോലെ കണക്ട് ചെയ്തുള്ള കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്കത് കുറച്ചും കൂടി എളുപ്പമാവും പഠിക്കാനായിട്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6. ഇനി നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്ന്, ഡിസംബർ 6 ശേഷം 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ആര്? എം എൻ റോയാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. എം എൻ റോയ്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനയുടെ താൽക്കാലിക അധ്യക്ഷനായി ഇരുന്നത്. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി. 11 ഡിസംബർ 1 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായത്. അദ്ദേഹമായിരുന്നു സ്ഥിരം അധ്യക്ഷനായി പിന്നെ വന്നത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നമ്മൾ RST എന്നൊക്കെ വെച്ചാണ് ഓർത്തത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ടെമ്പററി ആയിട്ടുള്ള അധ്യക്ഷനായിരുന്നു. അത് 11 ഡിസംബർ 1946. അടുത്തത്, 1946 ഡിസംബർ 13 ജവഹർലാൽ പ്രമേയം അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് പ്രിയാമ്പിളായിട്ട്, പിന്നീട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിട്ട് അതിനെ പ്രിയാമ്പിളായിട്ടൊക്കെ എടുത്തത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ. January 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26. നെക്സ്റ്റ് വൺ, അതാണ് റിപ്പബ്ലിക് ഡേ എന്നാണ്, January 26. നെക്സ്റ്റ് 11th point, 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26. ഇനി അടുത്ത പോയിൻറ്റ്, ഭരണഘടനാ നിർമ്മാണത്തിന് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു. ഭരണഘടന നിർമ്മിക്കുന്നതിനായി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിനായി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു. ഇനി അടുത്തത് പ്രിയാമ്പിൾ, ആമുഖം, ഭരണഘടനയുടെ ആമുഖം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടന എന്ന ആശയം USA നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇതാണ് പ്രിയാമ്പിളിനെ കുറിച്ചുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത്. ഇനി ഓരോ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന കമൻറ്റ്സ് അതും പ്രധാനപ്പെട്ടതാണ്. അതൊരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഏണസ് ബർക്കർ,
കെ എം മുൻഷി, എൻ എ പാൽക്കിവാല, താക്കൂർദാസ് ഭാർഗവ് ഈ നാല് പേരും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഏണസ് ബർക്കർ പ്രിയാമ്പിൾ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ സാരാംശം എന്നാണ്. കെ എം മുൻഷി ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ഹോറോസ്കോപ്പ് ജാതകം എന്നാണ് കെ എം മുൻഷി ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എൻ എ പാൽക്കിവാല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഐഡൻറ്റിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താക്കൂർദാസ് ഭാർഗവ് അദ്ദേഹം ആമുഖത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ആത്മാവ് എന്നാണ്. ഈ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയത്തെ ബേസ് ചെയ്താണ് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സോഷ്യലിസം മതനിരപേക്ഷത അഖണ്ഡത. ഇത് 1976 42 ഭേദഗതി അനുസരിച്ചാണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് 1976 42 ഭേദഗതി ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് 1976 42 ഭേദഗതി അതിലാണ് സോഷ്യലിസം സെക്യുലാരിസം യൂണിറ്റി എന്ന വാക്കുകൾ ഉൾപ്പെടുത്തിയത്. ഇനി ഫസ്റ്റ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് പാർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യ ഭാഗത്തിൽ നാല് ആർട്ടിക്കിളാണ് ഉള്ളത്. ആർട്ടിക്കിൾ 1-4 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി അതിനെക്കുറിച്ചാണ് പാർട്ട് 1 ഡീൽ ചെയ്യുന്നത്. ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും അതിർത്തിയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ട് ആർട്ടിക്കിൾ 1-4 ഡീൽ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് ആർട്ടിക്കിൾ 5-11 സെക്കൻഡ് പാർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 9 പ്രകാരം മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. ഒരു ഇന്ത്യൻ പൗരന് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നതാണ്. അത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമാണ് ഇന്ത്യയിൽ അനുവദിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് 5 വഴികളാണുള്ളത്. അത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം അത് നോക്കാം എങ്ങനെയൊക്കെയാണ്. 5 വഴികൾ. ഒന്നാമത്തത് ജനനം ബൈ ബർത്ത്. രണ്ടാമത് വംശപാരമ്പര്യം ബൈ ഡിസെൻറ്റ്. മൂന്നാമത് രജിസ്ട്രേഷൻ. നാലാമത് പൗരത്വദാനം നാച്ചുറലൈസേഷൻ. 5th ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂടി ചേർന്നാൽ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഇങ്ങനെ 5 വഴികളാണ് ഉള്ളത്. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ജനനം, വംശപാരമ്പര്യം, രജിസ്ട്രേഷൻ, പൗരത്വദാനം, ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂടി ചേർന്നാൽ ഈ 5 വഴികളാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനായി ഉള്ളത്. ഇനി പൗരത്വം നഷ്ടമാകാൻ 3 കാര്യങ്ങളാണ്. 1 റിനൗൺസിയേഷൻ, 2 ടെർമിനേഷൻ, 3 ഡിപ്രൈവേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള ഇതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പം ഞാൻ ഈ പോയിൻറ്സ് മാത്രം പറയുകയാണ്. പൗരത്വം നഷ്ടമാകാനുള്ള 3 കാര്യങ്ങൾ റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രൈവേഷൻ. പൗരത്വം സംബന്ധിച്ച് ഏറ്റവും അവസാനം വന്ന ഭേദഗതി 2019 ഡിസംബർ 12 പൗരത്വം സംബന്ധിച്ച് ഏറ്റവും അവസാനം വന്ന ഭേദഗതി 2019 ഡിസംബർ 12. ഇനി പി ഐ ഒ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ വംശജർ. അത് ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിട്ട് പിന്നീട് പുറത്ത് ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് പിന്നീട് പുറം രാജ്യങ്ങളിൽ പോയി അവിടെ വെച്ച് കുട്ടികൾ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള പല കണ്ടീഷൻസ് ഉണ്ട് അതിന്. ഓൾറെഡി ഇന്ത്യൻ പൗരനായിട്ട് പിന്നെ പുറത്തെ രാജ്യത്ത് പോയി മറ്റൊരു അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാവും. അപ്പോൾ അവരെയും ഇന്ത്യൻ വംശജരെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒ സി ഐ, ഒ സി ഐ എന്ന് പറഞ്ഞാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. പ്രധാന പോയിൻറ്സ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടും അതിലെ ക്വസ്റ്റ്യൻസും ആരംഭിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.